ദിവസം കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞിട്ടിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വസ്ത്രം നമ്മൾ ഹീൽ ചെയ്തെങ്കിലും മുന്നോട്ട് പോവുക അല്ലേ, നമുക്ക് മൂവ് ഓൺ ചെയ്ത് പോയേ പറ്റുള്ളൂ. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഇരിക്കാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒട്ടും പ്ലാൻഡ് അല്ല. പക്ഷേ ഇന്ന് രാവിലെ ഞാനൊരു കാര്യം ചെയ്തു കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമാണ്. ശരി, നമ്മൾ എന്തായാലും ആ ഒരു സാധനം ചെയ്യുക എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അത് കുറച്ച് പേർ കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം എന്ന് ചിന്തിച്ചിട്ട് എടുക്കുന്നൊരു വീഡിയോ അത്. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം, ഞാനൊരു ജേണൽ എഴുതാൻ തീരുമാനിച്ചു. ജേണൽ എന്ന് വെച്ചാൽ ആദ്യം എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയാസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് സ്ക്രാച്ച് എന്ന് തുടങ്ങുന്ന പറയില്ലേ ആ ഒരു ഇതിലാണ് ഒരു ജേണൽ എഴുതണമെന്ന് ഞാൻ ചിന്തിച്ചു. നവംബർ ഡിസംബർ ആ ടൈം മുതൽ എന്നെ ഒരു ജേണൽ എഴുതണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്നതാണ്. അതിനുവേണ്ടി ഞാനൊരു ബുക്കൊക്കെ വാങ്ങിച്ചു. ഞാനത് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തെന്ന് മാത്രമല്ല, എൻ്റെ വിഷൻ ബോർഡ് റെഡി ആക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ചിന്ത വന്നത്. നമ്മളത് റെഡി ആക്കുന്നത് എന്തായാലും നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ റെഡി ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വിഷസ് ആണെങ്കിൽ എഴുതുന്നതെല്ലാം. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാത്ത കുറച്ച് പേരുണ്ടാവും. എന്തിനാണ് ഈ വിഷൻ ബോർഡ് എഴുതുന്നത്? ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ, ഒരു വിഷ്വലൈസേഷൻ എന്താണ്, അങ്ങനെ മാനിഫെസ്റ്റേഷൻ എന്താണ്, ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്നെപ്പോലെ ജേണൽ തുടങ്ങണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല, പക്ഷേ ജേണൽ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ. അതേപോലെ തന്നെ 2024 റെസൊല്യൂഷൻസ് എടുക്കണം. പക്ഷെ അതെങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ അത് കറക്റ്റായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ എന്നെപ്പോലുള്ള മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് തീരുമാനിച്ചു. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ആ ജേണൽ എഴുതാനുള്ള ബുക്ക് എന്ന് പറയുന്നത്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ട് ഇതിൽ കണ്ടൻ്റ് ആയിട്ട് എനിക്ക് ആദ്യം എന്താ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. സോ ഞാൻ ആദ്യം തന്നെ ഈ 2024 കലണ്ടറൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം വിഷൻ ബോർഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ 2024 എങ്ങനെ ആയിരിക്കണം എന്നുള്ള നമ്മുടെ ഒരു ഇമാജിനേഷൻ, നമ്മുടെ ഒരു വിഷ്വലൈസേഷൻ ഉണ്ടാവുമല്ലോ. അതിൽ എനിക്ക് എൻ്റെ കുറച്ച് ഗോൾസ് എന്തൊക്കെ ഞാൻ ശരിയാക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, നമ്മൾക്ക് വേണ്ടി അച്ചീവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. സോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഒരു വിഷൻ ബോർഡ് റെഡിയാക്കിയിട്ടുണ്ട്. റെഡിയാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തമായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഞാനത് ജസ്റ്റ് ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ പോലെ വരച്ചിട്ടുണ്ട്. ഇത് ചിലർ വരയ്ക്കും, ചിലർ പേസ്റ്റ് ചെയ്യും, അങ്ങനെ നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു പിക്ചേഴ്സൊക്കെ വരച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ എന്തൊക്കെയാണ് എൻ്റെ ഗോൾസ് അല്ലെങ്കിൽ എൻ്റെ റെസൊല്യൂഷൻസ് എന്തൊക്കെയാണ്, ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ കിട്ടി, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുമല്ലോ പൊതുവെ. അപ്പോൾ അങ്ങനെ തോന്നിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കിക്കുമ്പോൾ നാളെ നമുക്ക് ഭയങ്കര ഡെസ്പായിട്ട് ഒന്ന് ശരിയാവണമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ ഈ ബുക്കൊക്കെ എടുത്തുനിന്ന് മറച്ചു നോക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ഡ്രീംസ് എഴുതി വെച്ചിട്ടുണ്ട്. സോ എന്തായാലും നമ്മൾ എഴുതി വെച്ചതാണ്, ഇത് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ നമുക്കൊരു ചെറിയ ഇൻസ്പിറേഷൻ കിട്ടും. അതിനാണ് പൊതുവെ ഈ ഒരു ബുക്ക് ഞാൻ റെഡി ആക്കിയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ആദ്യം ഞാൻ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. സോ ഫസ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു ഫുൾ ടൈം ജോബ്. കാരണം ഒരു ജോബ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു ജോബ് കണ്ടുപിടിക്കുക, അതിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ വിഷയം ഞാൻ എഴുതിയിട്ടുള്ളത്. ഒരു ഫുൾ ടൈം ജോബ്, ഈ ജോബ് നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് മാത്രമല്ല, ഒരുതരം മെൻ്റൽ സെക്യൂരിറ്റി കൂടി തരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കാശ് നമ്മുടെ കയ്യിലുണ്ടാകുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരുതരം ഫ്രീഡം ആണ്. അതിനൊപ്പം തന്നെ മെൻ്റൽ ഇൻഡിപെൻഡൻസ് പറയുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുമ്പോൾ ഗ്രാജ്വലി ഇമോഷണലായിട്ട് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു തരം ധൈര്യം വരും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൂടാതെ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. സോ അതിനൊക്കെ കൂടി ചേർത്തിട്ട് ഒരു ഫുൾ ടൈം ജോബ്, ഇതാണ് എൻ്റെ ആദ്യത്തെ വിഷ് ലിസ്റ്റ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ യൂട്യൂബിൻ്റെ പിക്ചറൊക്കെ, ഇത് യൂട്യൂബിൻ്റെ പിക്ചറാട്ടാ, യൂട്യൂബിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ, യൂട്യൂബിൽ ഞാൻ കഴിഞ്ഞ ഒരൊറ്റ വർഷമായിട്ട് വീഡിയോസ് ഒന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്തില്ല, ഒട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ പറയാൻ പറ്റില്ല. ഒരു ഷോർട്ട്, രണ്ട് ഷോർട്സ് എന്തോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ലാസ്റ്റ് വീഡിയോ, ഒരു മാരേജ് വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുറേ പേര് എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ കമൻറ്റ്സ് വരുന്നതും അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇനിയും അതങ്ങനെ പൊടിതട്ടി വെക്കാൻ ഇല്ല, പൊടി ആക്കി വെക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല, ഒന്ന് പൊടിതട്ടി എടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ യൂട്യൂബിൽ കൂടുതൽ കണ്ടൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് സത്യം പറഞ്ഞാൽ യാതൊരു ഐഡിയ ഇല്ല എന്ത് കണ്ടൻറ്റിനെ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ ഗോ വിത്ത് ദ ഫ്ലോ എന്ന ലൈനിലോട്ട് ഞാനിപ്പോൾ എത്തിക്കഴിഞ്ഞു. കാരണം ആദ്യമൊക്കെ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത്
എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ യൂട്യൂബിൽ ഓരോ വീഡിയോസും, എനിക്ക് ഒരു മറ്റാരുടെയും അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു ഇന്ന ഇൻഫ്ലുവൻസറിനെ കണ്ടിട്ടാണ് അങ്ങനെ 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 ഒന്നല്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം തോന്നി. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു യൂട്യൂബിൽ തുടങ്ങണം എന്നുള്ളത്. അങ്ങനെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് യൂട്യൂബ് തുടങ്ങി. എനിക്കിതിൽ പൈസ വരുന്നോ അല്ലെങ്കിൽ എത്ര കാശ് വരുന്നോ എനിക്കതൊന്നും അറിയാത്തൊരു മൊമെൻറ്റിൽ, എന്താണ് യൂട്യൂബ് സ്റ്റുഡിയോ അല്ലെങ്കിൽ എങ്ങനെ മോണിറ്റൈസ് ആവും ഇതൊന്നും അറിയാത്തൊരു സമയത്ത് ഒരു ബുദ്ധിക്ക് തുടങ്ങിയൊരു സംഭവമാണ് യൂട്യൂബ്. എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് തുടങ്ങിയതാണ്. ഇതിലിപ്പോൾ പൈസ വന്നാലും വന്നില്ലെങ്കിലും നമ്മുടെ സന്തോഷമാണ് യൂട്യൂബ് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യുക, വീഡിയോസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു പോയിന്റ് ഓഫ് ടൈം ഇത് നമുക്കതൊരു സ്ട്രെസ്സായിട്ട് മാറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബ് നമുക്ക് ഫുൾ കണ്ടൻ്റായിട്ട് ചെയ്യണം എന്നൊരു കാര്യം ഞാൻ ആലോചിക്കുന്നില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ പാർട്ട് ടൈം ആയിട്ടെങ്കിലും ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം വരണം. അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, യൂട്യൂബ്. ഇതിൽ ഞാൻ ഒന്നും എഴുതാൻ നോക്കുന്നില്ല, ജസ്റ്റ് ആ ഒരു പിക്ചർ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് ടൈം ജോബ്. അതല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നൊരു പണി, അങ്ങനെ അങ്ങനെ പറയാം. ഓക്കെ, മൂന്നാമത്തെ കാര്യം ട്രാവൽ. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ട്രാവൽ ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോസ്റ്റ്ലി ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയണം, മോസ്റ്റ്ലി ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളത് പല എക്സാം സെൻറ്ററിലോട്ടാണ്. അതായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഞാൻ ഏകദേശം കുറേ എക്സാം എഴുതിയിട്ടുണ്ടാകും, ഒരു നാലഞ്ചാറായ കുറേ എക്സാംസ് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ പല പല എക്സാം സെൻറ്ററിലോട്ടും, പിന്നെ എക്സാം സെൻറ്ററിലോട്ട് പോകുമല്ലോ മിക്കവാറും, എക്സാം സെൻറ്റർ വരുന്നപ്പോൾ ട്രിവാൻഡ്രം വരും, കൊച്ചി വരും, അല്ലെങ്കിൽ എറണാകുളം വരും, ഇങ്ങനെ എക്സാം സെൻറ്റേഴ്സ് മാറി മാറി വരുമ്പോൾ പല സ്ഥലങ്ങളും നമ്മൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമല്ലോ. അവിടെ പോകുമ്പോൾ എന്തായാലും അത് കാണണം, അങ്ങനെയൊരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല. അല്ലാതെ നമുക്കിങ്ങനെ ഓരോ ഒക്കേഷൻസ് വരുമ്പോൾ ട്രാവൽ ചെയ്യുന്നല്ലാതെ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊരു ട്രാവൽ ചെയ്തിട്ടില്ല. കൂടുതലായിട്ടും ട്രാവലിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പക്ഷേ അത് വളരെ എസെൻഷ്യലാണ്. കഴിഞ്ഞൊരു വർഷം നമുക്ക് അതിനുള്ളൊരു ടൈം അല്ലായിരുന്നു, അത് കുറച്ചൊരു പ്രൊഡക്റ്റീവ് ഇയർ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യണ ലൈഫിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞ കാര്യമില്ല. അപ്പോൾ ഈ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ട്രാവൽ. അതിൽ ഞാനൊരു പ്ലേസും കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്ന സമയത്ത് ഇതൊക്കെ നടക്കുമെന്നൊക്കെ തോന്നുന്നതായിരിക്കും, പക്ഷേ കുറേ ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ഒന്നൊന്നര വർഷത്തിന് മുന്നേ എനിക്ക് തോന്നിയൊരു ആഗ്രഹമാണ് ഫിൻലാൻഡിൽ പോയിട്ട് നോർത്തേൺ ലൈറ്റ്സ് കാണണം എന്നുള്ളത്. അത് അതിൻ്റെ എന്താ പറയുക, എക്സ്പെൻസും അതേപോലെ തന്നെ എങ്ങനെ പോകണം ഇതെല്ലാം നോക്കി വെച്ചൊരു ടൈം എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് ഈ യൂട്യൂബ് വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത സമയത്തായിരുന്നു അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ, ഓരോ ദിവസവും കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും ഒരു ചിന്ത വെച്ചിട്ടില്ല, അല്ലെങ്കിൽ കൂടുതൽ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ തീരുമാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചിന്തിക്കാതെ ഒന്ന് ഡിസിഷൻ എടുത്ത് നോക്കുകയാണ്, ഒരു ഗോ വിത്ത് ദ ഫ്ലോ എടുക്കുകയാണ് ഈ ഒരു ടൈമിൽ. അപ്പോൾ ഈ ബുക്ക് ചെയ്യുമ്പോഴും ഞാൻ അതിനെ ആലോചിച്ചു, എനിക്ക് ഫിൻലാൻഡിൽ പോകണം, നോർത്തേൺ ലൈറ്റ്സ് കാണണം. അത് മാത്രമല്ല കൊച്ച് കൊച്ച് മറ്റ് സ്ഥലങ്ങളായിട്ടുള്ളൊരു ഇത് കൂടിയുണ്ട്, ഒരു ബക്കറ്റ് ലിസ്റ്റ് കൂടിയുണ്ട്. നമുക്ക് എല്ലാം അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ, ചിലതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളിൽ കിടക്കേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ മെയിനായിട്ടുള്ള സ്ഥലമാണിത് കേട്ടോ, അതാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ പോകണം, കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ട്രാവൽ മൂന്നാമത്തെ പോയിന്റ് വരുന്നത്. അതും എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തെ കാര്യം ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അതായത് ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തിട്ട് കാറിൻ്റെ ഫോട്ടോ, അതായത് ഇപ്പോൾ കുറച്ച് മുന്നേ മുതലേ എനിക്ക് കാർ ഓട്ടിക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. നിങ്ങൾക്കിപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഇതിപ്പോൾ ഈ ടൈമിലാണ് ഈ കൊച്ചി കാർ ഓട്ടിക്കാൻ പോകണം, അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരും. പക്ഷേ എനിക്ക് ഈ സമയത്ത് തോന്നി ഞാൻ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ആ സമയത്തുള്ള തോന്നൽ തോന്നി, അങ്ങനെ ഞാനിപ്പോൾ കാർ ഓട്ടിച്ച് ഏകദേശം ഒരു 50-70 ഒക്കെ ആയി തോന്നുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്കറിയില്ല ഇനിയിപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് പഠിക്കണം, കുറേ സ്ഥലങ്ങളിൽ കാർ എടുത്ത് പോകണം എന്നൊക്കെയാണ് ആഗ്രഹം. സോ അതുകൊണ്ട് തന്നെ നാലാമത്തെ കാര്യം കാറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, കാർ ഡ്രൈവിംഗ്. കാറിൻ്റെ ലൈസൻസ് എടുക്കണമല്ലോ അല്ലേ, അല്ലല്ലേ, അങ്ങനെ സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ള ഒരു കുറച്ചൊക്കെ ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ ടെസ്റ്റ് കഴിയണം. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി ഇപ്പോൾ ലൈസൻസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് കാർ അങ്ങനെ നന്നായിട്ട് ഓടിക്കാൻ കിട്ടണം എന്നില്ലല്ലോ, നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണമല്ലോ അല്ലേ. ഇത് വലിയൊരു കാര്യമായിട്ട് ചിലപ്പോൾ കാണുന്നവർക്കും തോന്നുന്നുണ്ടാവില്ല, പക്ഷേ എനിക്ക് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് എൻ്റെ മാത്രം ഇഷ്ടത്തിന് ഞാൻ എഴുതുന്ന ജേണലാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടങ്ങൾ ഇതിൽ വരുള്ളൂ, വേറെ പറഞ്ഞ കാര്യമില്ല. അഞ്ചാമത്തെ കാര്യം, ഇതിൽ ഞാൻ ഒരു കുട്ടി സ്കൈയിൽ ഈ ചന്ദ്രനിൽ ഊഞ്ഞാലാടുന്ന ഫോട്ടോ ആണ് ഞാൻ വരച്ചിട്ടുള്ളത്.
എനിക്ക് അത്രയൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാൻ രണ്ട് ഫോട്ടോ ആണ് വരച്ചിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ കുട്ടി ചന്ദ്രനിൽ, നമുക്ക് പറയാമല്ലോ, നമ്മൾ എപ്പോഴും പറയാലോ സ്കൈ ഈസ് എ ലിമിറ്റ് എന്ന് പറയും, അതുപോലെ സ്കൈ ഇസ് നോട്ട് ദ ലിമിറ്റ് എന്നും പറയും. അതായത് സ്കൈ ഇസ് എ ലിമിറ്റ് എന്ന് നമുക്ക് കാണുന്ന സമയത്ത് ആകാശമാണ് നമ്മുടെ ലിമിറ്റ് എന്ന് തോന്നും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയില്ലേ. ജസ്റ്റ് ഒരു ഉദാഹരണം പറയാണ്, അതിനർത്ഥം ഡെയർ ദ ഫിയർ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ കേട്ടോ. വേറെ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ സ്കൈയിൽ പോകാൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഡെയർ ദ ഫിയർ, എൻ്റെ ഏറ്റവും വലിയ പേടിയെ ഞാൻ മറികടക്കുന്നു. അതാണ് അടുത്ത കാര്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് സ്കൈ ഡൈവിങ്, ഒന്ന് സ്ക്യൂബ ഡൈവിങ്. ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഇത് രണ്ടും എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ രണ്ടും കുറച്ച് ചെറിയ ഇച്ചിരി പേടിയുള്ള സാധനങ്ങളോടെയാണ്. അതുകൊണ്ട് തന്നെ ആ പേടി എന്ന് മാറ്റണം എന്നാണ് 2024 ഞാൻ എടുത്തിട്ടുള്ള അഞ്ചാമത്തെ റെസൊല്യൂഷൻ, ഡേ ഓഫ് ദ ഫിയർ. ആൻഡ് ആറാമത്തെ, ഞാൻ ഇത് പപ്പിയുടെ കാലാണ്, ഇതൊരു പുച്ചക്കുട്ടിയാണ്. അത് നിങ്ങളങ്ങനെ വിചാരിക്കണം. ഓക്കെ, നമുക്ക് ഫോട്ടോ എന്താ പറയുക, ഈ ശരിക്കും അത്ര വലിയ കഴിവുള്ള ആളാണ് ഞാനെങ്കിൽ ഞാൻ ഇപ്പോൾ അവിടെ എത്തണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഈ പപ്പിയുടെ ലെഗാണ് ഇത്, കാലിൻ്റെ ആ പാദമാണ് ഈ സാധനം, പിന്നെ ഇത് പൂച്ച. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കേണ്ട കാരണം, ഒരു പപ്പിനെ സ്വന്തമായിട്ട് വളർത്തുക അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുക എന്നൊരു ഐഡിയ വന്നിട്ടുണ്ട്. അത് പൊതുവേ നമ്മൾ വീട്ടിലൊക്കെ പപ്പികളെ വളർത്താറുണ്ട്, പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ, നമുക്ക് സ്വന്തമായിട്ട് ഒരു, നമുക്ക്, എനിക്ക് പൊതുവായിട്ട് ഭയങ്കര ഒരു അഗ്രസീവ് നേച്ചറുള്ള ഒന്നിനും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. സോ കുറച്ചൊരു ക്യൂട്ടായിട്ട്, സ്വീറ്റായിട്ട്, നന്നായിട്ട് ഇതിനെ ഭയങ്കര രസമായിട്ടുള്ള ഒരു പപ്പിനെ വാങ്ങണം എന്നാണ്. അതും പൂച്ചയാവും ഒരു പട്ടിക്കുട്ടിയാവും, അതൊന്നും ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം ഇത്രയും കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്കൊരു പപ്പി എന്ന് പറയുന്നത് മാത്രം എസെൻഷ്യലാണ്. സോ അഡോപ്റ്റ് എ പെറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെയാണോ ഒരു റെസൊല്യൂഷൻ എന്നുള്ളത്. ഇത് നമ്മുടെ ഒരു വിഷനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു വിഷനാണ് ഈ 2024 ഞാൻ എന്നോട് തന്നെ പ്രോമിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ആ കാര്യങ്ങളാണ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അത്ര വലിയ കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല. ആകെ 10 കാര്യങ്ങളും ഞാൻ എഴുതിയിട്ട് പോകും, അതിൽ 6 ഇപ്പോൾ കംപ്ലീറ്റ് ആയും ചെയ്തു. ഇനി 7th, ഞാനൊരു ലോട്ടസിൻ്റെ ഫോട്ടോ വരച്ചു വെച്ചു. ഫുൾ ലോട്ടസ് അല്ല, ശരിക്കും അതുപോലെ ഒരു സിമ്പൽ വരച്ചിട്ട് ഓം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഹീൽ. ഹീൽ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു 6 ബിഫോർ വരയ്ക്കും ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അതേപോലെ മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടിയിട്ട് കുറേ മന്ത്രാസും കാര്യങ്ങളും എല്ലാം നോക്കാറുണ്ട്. പക്ഷേ ആ 6 ശേഷം വന്നിട്ടുള്ളൊരു മാറ്റം ഉണ്ടല്ലോ, ഈ ലാസ്റ്റ് ഒരു 6 വന്നിട്ടുള്ളൊരു, അല്ലെങ്കിൽ 3-4 മാറ്റമാണ്, കുറച്ചും കൂടി മൈൻഡ്ഫുൾനെസ് ലൈഫിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പിരിച്വൽ ആവാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് ഞാനിവിടെ ഹീൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻഡെപ്ത് അതിലോട്ട് പോകണം, ഒരു സ്പിരിച്വൽ നേച്ചറിലോട്ട് പോകണം എന്നൊക്കെ ഉള്ളത്. സ്പിരിച്വാലിറ്റി ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ഞാൻ ചിരിക്കരുത് ഗൈസ്. ഇത് നമ്മൾ സ്വയം നമ്മളെ തന്നെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മെഡിറ്റേഷനും യോഗയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒരുപാട് ഒരുപാട്. അത് എന്താ പറയുക, അപ്പോൾ മന്ത്രാസ് ആണെങ്കിലും നമ്മളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹീൽ, അതായത് എല്ലാവർക്കും ഈ ഒരു വർഷം ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര രസമായിട്ട് പോയിട്ടുണ്ടാവില്ല. നമുക്ക് ചില ആളുകൾക്കെങ്കിലും കുറച്ച് 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 പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡിപ്രസ്ഡ് ആയിട്ടുണ്ടാവും ചില സമയത്ത്. അയ്യോ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ മതി എന്ന് തോന്നുന്ന അവസ്ഥയുണ്ടാവും. സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഹീലിംഗ് എന്ന് പറഞ്ഞത്. നമുക്ക് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വസ്ത്രം നമ്മൾ ഹീൽ ചെയ്തെങ്കിലും മുന്നോട്ട് പോവുക അല്ലേ, നമുക്ക് മൂവ് ഓൺ ചെയ്ത് പോയേ പറ്റുള്ളൂ. സോ അങ്ങനെ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് ഞാൻ ഹീൽ എന്ന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം അവിടെ മാറ്റിവെക്കുക, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇനി 8th കാര്യം, ബുക്സ്. അത് എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല ഞാൻ ബുക്കൊക്കെ ഇരുന്ന് വായിക്കുന്നത്. സത്യമായിട്ട് ഞാൻ അങ്ങനൊരു സംഭവം, നമ്മൾ പഠിക്കുന്ന സമയത്ത് ബുക്കൊക്കെ ഇരുന്ന് വായിക്കാറുണ്ട്, അല്ലാണ്ട് ബുക്ക് തരുന്ന ശീലമൊന്നും എനിക്കില്ല. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി, അതായത് കറൻ്റ്ലി പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് എനിക്ക് ബുക്കുകളോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റാണ്, അല്ലെങ്കിൽ ബുക്ക് വായിക്കാൻ കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോ സമയത്ത് ഓരോ ബോധമാണല്ലോ അല്ലേ. ഈ സമയത്തുള്ള എൻ്റെ ബോധം ബുക്കുകളോടുള്ളൊരു അഡിക്ഷനാണ്. ബുക്ക് എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്കിപ്പോൾ കേൾക്കുന്ന സമയത്ത് തോന്നും ഈ കുട്ടി ഇത്രയും ബുക്സൊക്കെ വായിച്ചിട്ടുണ്ട്, അങ്ങനെയൊന്നല്ല. ഞാൻ ആകെ ഒരു 3 ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ. എനിക്ക് ഭയങ്കര അഭിമാനമാണ് ഞാൻ ബുക്സ് വായിച്ചു എന്ന് പറയുമ്പോൾ തന്നെ.
അപ്പോൾ ആദ്യം ഞാൻ വാങ്ങിയ ബുക്ക്, ഇതിനു മുമ്പ് ഞാൻ രണ്ട് ബുക്സും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ട് വന്നിട്ടില്ല. ഇനിയിപ്പോയി തപ്പാൻ എനിക്ക് വയ്യ. ഞാൻ ഓൾറെഡി ഷെൽഫിൽ അടുക്കി വെച്ചിട്ടുണ്ട് ആ ബുക്സൊക്കെ. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഏതൊക്കെ ബുക്കാണ്. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ മൂന്ന് ബുക്കേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ബുക്ക്, ഇത് കറേജ് ടു ബി ഡിസ്ലൈക്ഡ് ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളങ്ങോട്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് തെളിയിക്കുന്ന ഒരു ബുക്കാണ്. നമ്മൾ മെൻ്റലി എങ്ങനെ ഫ്രീ ആവണം അങ്ങനെയൊക്കെ റെഡി ആക്കുന്ന ഒരു ബുക്ക്. പിന്നെ ഇതിൽ ഇൻഡിപ്പ് പോകാൻ ഞാൻ ബുക്ക് സമ്മറി അല്ലല്ലോ വായിക്കുന്നത്, അവിടെ ജസ്റ്റ് ഇങ്ങനെ പറയാം. ഇനി കോമ്പൗണ്ട് എഫക്റ്റ്, ഇത് എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ബുക്കാണ് ഈ കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ കോമ്പൗണ്ട് എഫക്റ്റ്, പക്ഷെ ഇതിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് മാറാനും എനിക്ക് എന്നെ കുറേ മനസ്സിലാക്കാൻ പറ്റി. അതേപോലെ തന്നെ മെയിൻ ഉദ്ദേശം പ്രൊഡക്ടിവിറ്റി. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഒരൊറ്റ വർഷം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ സ്റ്റഡി 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 എന്നല്ലാണ്ട് മറ്റും ഞാൻ എൻ്റെ ഉള്ളിലോട്ട് പോയിട്ടില്ല. സോ അത് കാരണം തന്നെ ഈ പ്രൊഡക്ടിവിറ്റി ബുക്ക് എന്നെ ഭയങ്കരമായിട്ട് ആ ഒരു മൂമെൻറ്റിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു തിങ്ക്, ഇതാണ് ഞാൻ ലാസ്റ്റ് വായിച്ചിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത്. ലാസ്റ്റ് റീസെൻ്റ് ടൈംസിൽ വായിച്ച് കംപ്ലീറ്റ് ചെയ്ത ബുക്ക്. ഇപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഞാൻ ഫുള്ളി ഇങ്ങനെ ഇരുന്ന് വായിക്കുന്നതല്ല, ഒരു ദിവസം ഒരു 10 പേജ് എന്ന രീതിയിലാണ് ഞാൻ ഈ ബുക്സൊക്കെ വായിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു 1 മന്ത് കഴിഞ്ഞ ഒരു മാസം, അല്ലെങ്കിൽ ഡിസംബർ നവംബർ ആ ഒരു ടൈമിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത്, ഞാൻ വായിച്ചിട്ടുള്ള 3 ബുക്സാണിത്. അതിന് മുന്നേ ഞാൻ ബുക്സ് വായിച്ചിട്ടുണ്ട്, അത് ഒരു 2 ബുക്ക് ഉണ്ടാവും. അത് ഒരു ഇത് മൂന്നെണ്ണമാണ് മെയിനായിട്ട് നോൺ ഫിക്ഷൻ ആയിട്ടുള്ള ബുക്സ് എന്ന് പറയുന്നത്. ബാക്കി ഒരു നോവൽ പോലൊരു ചെറിയ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഒരു ബുക്സ് വായിക്കുക എന്നുള്ളത്. അതെനിക്ക് കുറച്ചും കൂടുതൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇക്കജി എന്ന് പറഞ്ഞിട്ട് ഇക്കജി തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇക്കജി. അതെ, അപ്പോൾ അങ്ങനെ ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഒട്ടും അങ്ങനെ ദഹിച്ചില്ല. വായിക്കുന്ന സമയത്ത് എനിക്ക് ഉള്ളിക്കൊന്നും കേറിയില്ല. അപ്പോൾ ഈ 3 ബുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിൽ വായിച്ചാൽ മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് ഈ 3 ബുക്സ് എൻ്റെ ലൈഫിൽ കുറേ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ 3 ബുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ കാരണം. ആരെങ്കിലൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു സ്വയം മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ബുക്ക് ചിലപ്പോൾ അവരെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ബുക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് സംസാരിച്ചുകൊണ്ടാണ്. പക്ഷേ സീരിയസ്ലി ഈ ഒരു ബുക്ക് മേ ബി ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. നല്ല ബുക്കാണ്, അതായത് നല്ല ബുക്കാണ് ഇൻ സെൻസ് ഒരുപാടൊക്കെ നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ബുക്കാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കറക്റ്റായിട്ട് വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരും മാറിയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബുക്ക്, ഇതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ബുക്ക്സ് ആണ് ഞാൻ എൻ്റെ 8ാമത്തെ വിഷയമായിട്ട് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ 8ാമത്തെ വിഷനായിട്ട് വെച്ചിട്ടുള്ളത്. ബുക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇത്ര ബുക്സ് വായിച്ചിട്ടുള്ളൂ. പക്ഷേ ഇനിയും ഒരുപാട് ഒരുപാട് ബുക്സ് വായിക്കണം, അല്ലെങ്കിൽ ഒരു മാസത്തിൽ 1-2 ബുക്കെങ്കിലും ഫുള്ളി കവർ ചെയ്യണം. അത്രേ ഉദ്ദേശിക്കുള്ളൂ, അല്ലാണ്ട് ഫുള്ളായിട്ട് ഞാൻ അത്രയും ബുക്സ് വായിച്ച് കഴിയുന്നൊന്നല്ല. പക്ഷേ ഇതിൽ കൂടുതൽ ബുക്സ് വായിക്കണം. നമുക്ക് മെൻ്റലി നമ്മുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പവർ കിട്ടുന്നത് ബുക്സിന് തന്നെയാണ്. കാരണം മറ്റിപ്പോൾ നമ്മളിപ്പോൾ വല്ല മോട്ടിവേറ്റേഴ്സ് നമ്മളെ സംസാരിക്കുകയാണെങ്കിലും ആ ഒരു കുറച്ച് നേരത്തെ മോട്ടിവേഷനാണ്. പക്ഷേ ഒരു ബുക്ക് ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു 1 മന്ത് അല്ലെങ്കിൽ പിന്നെയും പിന്നെയും നമ്മൾ വായിക്കുന്ന സമയത്ത് ആ ഫുള്ളി നമ്മൾ ആ ഒരു ബുക്കിലോട്ട് കണക്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അവിടെയുള്ള ആ ഓതറിൻ്റെ എല്ലാ ഐഡിയാസും നമ്മുടെ മൈൻഡിലോട്ടും വരും. നമ്മളും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ബുക്സ് നല്ലൊരു കീ ആണ്. അതുകൊണ്ടാണ് ഞാൻ 8ാമത്തെ ബുക്സ് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം പൊതുവേ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ 1 ഇയറൊക്കെ വീട്ടിലിരിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ കോച്ചിങ് ആണെങ്കിലും എന്ത് കോച്ചിങ് ആണെങ്കിലും ശരി, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഡൗണായി പോവും. അല്ലെങ്കിൽ ഇപ്പോൾ മാർക്സ് വരുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ റിസൾട്ട് വരുന്ന സമയത്താണെങ്കിലും ഇരുന്ന് കരഞ്ഞ മൂമെൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മൂമെൻസിൽ നമ്മളെ ഒന്ന് പുഷപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്വയം നമുക്കൊന്ന് എണീറ്റ് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തത്. 9ാമത്തെ കാര്യം, 9ാമത്തെ കാര്യം ഞാൻ റിങ്ങിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത് കേട്ടോ. അതായത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്, ഞാൻ ഫസ്റ്റ് കുറച്ച് പൈസ സമ്പാദിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കുമ്പോൾ, ആ ഒരു എമൗണ്ട് കൊണ്ട് എനിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിക്കൊടുക്കാനുള്ളൂ, ലക്ഷുറീസ് ആയിട്ടുള്ള എന്തുമാവാം. അതുകൊണ്ടാണ് ഞാൻ അതിനെ റിങ് എന്ന ഫോട്ടോ വെച്ചിട്ടുള്ളത്. ഡയമണ്ട് റിങ് എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ വിഷയം. അതായത് അങ്ങനെ വാങ്ങണം എന്നായിരുന്നു എൻ്റെ പണ്ടത്തെ ആഗ്രഹം. ഇനിയിപ്പോൾ അങ്ങനൊരു എമൗണ്ട് കിട്ടിയിട്ട്
എനിക്ക് ചിലപ്പോൾ റിങ് വാങ്ങാൻ തോന്നിയില്ലാതിരിക്കും. ചിലപ്പോൾ ഞാൻ അതിൻ്റെ പകരം ഏതെങ്കിലും ലക്ഷ്വറിയസ് ആയിട്ടുള്ള ഒരു ബാഗ് വാങ്ങാം, ചിലപ്പോൾ അതിൻ്റെ പകരം മറ്റെന്തെങ്കിലും എനിക്ക് വേണ്ടി ഞാൻ ഗിഫ്റ്റ് കൊടുക്കാം. സോ അത് ഞാൻ ഇവിടെ എന്താണെന്ന് പറയില്ല, അത് ആ ടൈമിൽ ഞാൻ ഡിസൈഡ് ചെയ്യുന്ന കാര്യമാണ്. സോ ഗിഫ്റ്റ് ടു മൈസെൽഫ്, നമ്മൾ എല്ലാവർക്കും കൂടി ഗിഫ്റ്റ് വാങ്ങി കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ ചില സമയത്തൊക്കെ നമുക്കും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം. ചില സമയത്തൊക്കെ നമ്മൾ നമ്മളോടും ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് പറയണം, എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും സർവൈവ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇത്രയും സ്ട്രഗിളിൻ്റെ ഇടയിലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഡെസ്പൈ പോകേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് ഓക്കെ എന്നുള്ള കാര്യം. നീ ഇത്രയും സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് വെയ്റ്റിംഗ് ഫോർ യു എന്ന് നമ്മളോട് നമ്മൾ തന്നെ പറയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇതായിട്ട് ഞാൻ, നമ്മൾ സെൽഫ് കുറച്ച് ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പത്താമത്തെ കാര്യം, മീ ടൈം. മീ ടൈം, ഫാമിലി ടൈം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സർക്കിളിനിടയിലുള്ള സമയം, അതായത് നമ്മളൊരു ഏജൊക്കെ ആവില്ലേ, ഒരു 21 ആ ഒരു ഏജൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ, എനിക്ക് ഇത്രയും ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് 10 പേര് അല്ലെങ്കിൽ 20 പേര് എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സമയം. അത് കഴിഞ്ഞിട്ട് ഒരു 25 വരെയുള്ള ഏജിനിടയിൽ കുറേ പേര് കൊഴിഞ്ഞങ്ങോട്ട് പോകും. പിന്നെ നമുക്കൊരു വിരലിലുണ്ടാവുന്ന പേരുണ്ടാവും, നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് നമുക്ക് കരുതാൻ പറ്റുന്ന കുറച്ച് പേര്, നമ്മളെ ലിസൺ ചെയ്യുന്ന ആൾക്കാർ, നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരിൻ്റെ കൂടെ ടൈം കണ്ടെത്തുക, നമ്മൾ നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തുക, സെൽഫ് കെയർ ചെയ്യുക. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കുറച്ചും കൂടി സെൽഫ് സെൻറ്റേർഡ് ആവുക. അതേപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവർക്കും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും നല്ലൊരു എമൗണ്ട് ഓഫ് ടൈം കൊടുക്കുക. പിന്നെ ചില സമയത്തൊക്കെ ഹെൽപ്പ് ചോദിക്കുന്നത് അത്ര വലിയ കുറ്റവും തെറ്റൊന്നുമല്ല. നമുക്ക് ഓക്കെ എല്ലാം തോന്നുന്ന സമയത്ത് നമുക്ക് ആരോട് വേണമെങ്കിലും ഹെൽപ്പ് ചോദിക്കാം, അതിനെ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയൊരു കാര്യം കൂടി എനിക്കിവിടെ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ, 10 കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തു, വളരെ സിമ്പിളായിട്ടുള്ള 10 കാര്യങ്ങൾ. ഇനി ഞാനിവിടെ സ്പേസ് കൊടുത്തു, അതെന്തിനു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില സമയത്ത് എനിക്ക് മനസ്സിലാവില്ല, ഞാൻ ചില സമയത്ത് മറ്റെന്തെങ്കിലും ഒരു ആഗ്രഹം നമുക്ക് ഇടയിൽ തോന്നിപ്പോയല്ലോ. സോ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് 2 വിഷയ്ക്കാനുള്ള ഒരു ഇത് കൂടി പ്രൊവൈഡ് ചെയ്തു. ഇത് ഇപ്പം പറഞ്ഞിട്ടുള്ള ഈ 10 കാര്യങ്ങളും ഞാൻ എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആഗ്രഹിക്കുന്ന 10 കാര്യങ്ങളാണ്. ഇതിന് നമുക്ക് പല ബാക്കി കുറേ ബക്കറ്റ് ലിസ്റ്റാണ്, ഇത് വിഷൻ ബോർഡ്. ഓക്കെ, ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇന്ന സ്ഥലത്ത് പോകാം, ഇപ്പോൾ വീട്ടിനും പോകണം, അല്ലെങ്കിൽ ഫാമിലിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊരു പാർട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകണം, ഇതെല്ലാം എന്ന് പറയുന്ന ബക്കറ്റ് ലിസ്റ്റാണ്, നമുക്ക് ഇന്നവിടെ പോകണം ഇന്നവിടെ പോകണം. പക്ഷേ വിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇയർ എങ്ങനെയായിരിക്കണം എന്നുള്ള നമ്മുടെ വിഷനാണത്, നമ്മുടെ വിഷ്വലൈസേഷൻ ആണത്, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള നമ്മുടെ തന്നെ ആയിട്ടുള്ളൊരു കുട്ടി ഐഡിയ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ജസ്റ്റ് എന്താണെന്ന് നിങ്ങളോടൊന്നും കൂടി പറയണമെന്ന് തോന്നി. ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് അറിയാത്തവർക്ക് ഒരു മോട്ടിവേഷൻ ആവുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സോ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ബോറടിച്ചില്ലെങ്കിൽ എൻ്റെ ഈ ഒരു സംസാരം ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോസിൽ, അതായത് എൻ്റെ യൂട്യൂബിൽ ഒരുപാട് ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ട്, മറ്റു ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ട്. അതായത് നല്ല വീഡിയോസ് ഞാൻ പറയേണ്ടത് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള കുറച്ച് ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്തിരിക്കുക. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഞാൻ അപ്പപ്പോൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.